മിണ്ടിപ്പോരുത്, ഞാനാണ് ഇടിവെട്ടി പരമു. ഏതവനായാലും വേണ്ടില്ല, ലേറ്റ് ഓഫ് ചെയ്യും, മനുഷ്യന് കിടന്നുറങ്ങണം. ഇവനാള് കൊള്ളാമല്ലോ, ഒരു കള്ളനെ കിടപ്പു മുറിയിൽ നേരിട്ട് കണ്ടിട്ടും ഒരു കൂസലുമില്ലല്ലോ. ആ അങ്ങനെ വിട്ടാ പറ്റില്ല. ഏയ് ഹലോ, എഴുന്നേൽക്കടാ ചക്ക. ഇത് വലിയ ശല്യമായല്ലോ, എന്താണോ തനിക്ക് വേണ്ടത്? ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണ്. എന്നെയാണോ ഇയാള് മോഷ്ടിക്കാൻ വന്നത്? നിന്നെയല്ല, പണം. പണമാണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞോ, എവിടെയാ പണം വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഇത് തന്നെ ഒരാഴ്ചയായിട്ട് ഞാനും അന്വേഷിക്കുന്നത്. കിട്ടിയിരുന്നെങ്കിൽ വയറു നിറയെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ആ ഏതായാലും ഉറക്കം പോയി, കള്ളൻ ഇരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല, എനിക്ക് എന്റെ ജോലി നോക്കണം. പിന്നെ വലിയ കളക്ടറല്ലേ കളക്ടർ. ഈരി ചേട്ടാ, അതെ, ആദ്യമായിട്ട് ഒരു കള്ളനെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പൊ പിന്നെ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇരിക്കൂ, ഇരുന്നില്ലെങ്കി ഞാൻ ഇപ്പൊ ഒച്ച വെച്ച ആളെ കൂട്ടും. എന്റെ അച്ഛൻ പോലീസിലാ, അറിയാവോ? അയ്യേ, പോലീസുകാരെ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ചേട്ടാ ഈ പണിക്ക് ഇറങ്ങിയത്? പേടി കൊണ്ടല്ലടാ, പോലീസ് എന്ന് കേട്ട അപ്പൊ ഇരുന്ന് കളയണം, എങ്കിലേ രക്ഷപ്പെടൂ. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അന്ധവിശ്വാസം അല്ലാതെന്ത്? ചേട്ടൻ ജനിച്ചപ്പോഴേ കള്ളനായിരുന്നു. എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്? താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാണോ? അയ്യോടാ, ഇന്റർവ്യൂ ചെയ്യാ ഇയാളാരാ സിനിമാ നടനോ? ദേ, മര്യാദക്ക് പറഞ്ഞില്ലെങ്കി ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. എടാ, 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ശരി, ഞാൻ പോട്ടെ. എവിടെ പോവാൻ? അവിടെ ഇരിക്കേ. 20 വർഷം കൊണ്ട് കൊറേ സമ്പാദിച്ചു കാണുമല്ലോ അല്ലേ? ഒരു സമ്പാദ്യം ഇല്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു മാത്രം. ഇതിലും നല്ലത് തനിക്ക് പോലീസിൽ ചേരുന്നതായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് പേടിയില്ലാതെ കാശുണ്ടാക്കി കൂടായിരുന്നോ എന്റെ അച്ഛനെ പോലെ? ആട്ടെ, എന്തൊക്കെയാ നിങ്ങളുടെ രീതികൾ? നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങൾ വേറെയും ഉണ്ടോ? ഭഗവാനെ, ഇതിലും ഭേദം എന്നെ പോലീസ് പിടിക്കുന്നായിരുന്നു. എടാ മോനെ, എന്നെ ഒന്ന് ഒഴിവാക്കടാ. ചേട്ടൻ കൊഞ്ചാത കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. കൂടുതൽ വിശ്വാസമൊന്നുമില്ല, 13-ാം തീയതി ഞാൻ കക്കാൻ പോവില്ല, അത്ര തന്നെ. അതെന്താ? 13 നിർഭാഗ്യമാ. 13-ാം തീയതി, 13-ാം നമ്പർ വീട്, 13-ാം നമ്പർ മുറി, ഇതൊക്കെ എനിക്ക് പ്രശ്നമാണ്. ഓരോ അന്ധവിശ്വാസങ്ങൾ. എങ്ങനെയാ ചേട്ടൻ ഇതിൽ എത്തിപ്പെട്ടത്? എന്റെ കാമുകി കാരണം. അവൾക്ക് എന്നും ഓരോ ആവശ്യങ്ങളാ, എനിക്കാണെങ്കി ജോലിയും ഇല്ല, അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങി. അത് ശരി, ചേട്ടൻ അവളെ തന്നെ കല്യാണം കഴിച്ചല്ലേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഈ പണി ചെയ്യുന്നത്. അല്ല, ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചേട്ടൻ എങ്ങനെ എത്തി? മോനെ, 20 വർഷം കഴിഞ്ഞു ഈ പണി തുടങ്ങിയിട്ട്, ഇതിലും വലിയ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്. ചേട്ടനെ ഈ ജോലിക്കിടയിൽ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരേ ഒരു തവണ, ഇന്ന് മാത്രം. ഒന്നല്ല, 2 അബദ്ധം. 1-ാമത് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. 2-ാമത്തേത് നിന്നെ വിളിച്ചുണർത്താൻ തീരെ പാടില്ലായിരുന്നു. നല്ല തമാശക്കാരനാണല്ലോ കള്ളൻ. വേറെ ഏതെങ്കിലും ഒരു തമാശ പറയൂ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഇപ്പൊ ഞാൻ പോട്ടെ. പിന്നീട് പറയാന്നോ? അപ്പൊ താനെ ഇവിടെ കയറുന്നത് സ്ഥിരാക്കാനുള്ള പരിപാടിയാ. ആരാ ആരാ അവിടെ സംസാരിക്കുന്നത്? അയ്യോ അച്ഛൻ, തന്റെ കാര്യം പോക്ക. ദൈവമേ, അതുവഴി അച്ഛൻ വരിയാ. അത് കുളിമുറിയാ, ഇനി ഒന്നും നോക്കണ്ട, ആ ജാലകത്തിലൂടെ ചാടിക്കോ. അയ്യോ, ഇത് 13-ാമത്തെ നിലയല്ലേടാ. അന്ധവിശ്വാസത്തിനൊന്നും ഇപ്പൊ സ്ഥാനമില്ല, രക്ഷപ്പെടണമെങ്കിൽ വേഗം ചാടിക്കോ.